നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായി ചാവി ഹെർണാണ്ടസ് തുടരും. അക്കാര്യം ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അത് ബാഴ്സലോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ചാവിയും ലാപ്പോട്ടയും മാധ്യമപ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 2025 വരെയുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പൂർത്തിയാകുന്നത് വരെ അദ്ദേഹം തുടരും എന്നാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ജനുവരിയിൽ പ്രഖ്യാപിച്ചത് ഇതാ ഈ സീസൺ കഴിയുന്നതോടെ താൻ പടിയിറങ്ങുകയാണ് എന്നാണ്. എന്നാലിപ്പോൾ അതിൽ നിന്ന് യു ടേൺ അടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യു ടേൺ? ചാവി ഹെർണാണ്ടസിന്റെ വിശദീകരണമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. പിന്നെ ലാപ്പോട്ട് എന്ന് പറയുന്നത് കൂടി നോക്കാം. ചാവി ഹെർണാണ്ടസ് ഇന്ന് വിശദമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരു കംപ്ലീറ്റ് ബാഴ്സ മാൻ ആണ്. ഐ ആം വെരി മച്ച് എ ബാഴ്സ മാൻ. അതുകൊണ്ട് തന്നെ ക്ലബ് ആണെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പ്രസിഡന്റിനെ കണ്ടിരുന്നു ഇന്നലെ, എൻ്റെ കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടി കണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്ന്, ആ ഒരു മീറ്റിംഗിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പ്രസിഡന്റിനും ഡെക്കോക്കും മറ്റുള്ളവർക്കും ഒക്കെ മുഴുവൻ ബോർഡിനും എന്നിൽ വലിയ വിശ്വാസമുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ താരങ്ങളുടെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെല്ലാവരും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഈ പ്രൊജക്റ്റ് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീസണിൽ കിരീടങ്ങൾ കിട്ടിയില്ലെങ്കിലും ഇത് വിന്നിംഗ് പ്രൊജക്റ്റ് തന്നെയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫാൻസും തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് താനിപ്പോൾ തുടരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ചാവി ഹെർണാണ്ടസ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പം ജോയൽ ലാപ്പോട്ടയും ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. ജോയൽ ലാപ്പോട്ട പറയുന്നത്, ചാവി ഒരു അൺഡിനേബിളായിട്ടുള്ള ബാഴ്സലോണ ഫാനാണ്. തൻ്റെ കൂടെയുള്ള ബോർഡ് മെമ്പേഴ്സും മറ്റുമൊക്കെ ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്തപ്പോൾ ചാവി കോച്ചായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ബാഴ്സലോണയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ യങ് പ്ലേയേഴ്സിനൊരു റെഫറൻസ് വേണം. ചാവി അതിന് പറ്റിയ ഒരാളാണ്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിലും ലോക്കർ റൂമിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യുനാനിമസ്ലി ചാവിയുടെ ആ ഒരു തുടർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുകൂടി ഇപ്പോൾ ജോയൽ ലാപ്പോട്ട പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സ്റ്റുഡിയോ എത്താം.